ഇന്ദ്രൻസ് ദുർഗാ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്ന ഉടൽ തിയേറ്ററുകൾ എത്തിയിരിക്കുകയാണ് ഉടൽ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത് ഇന്ദ്രൻസ് എന്ന നടന്റെ പ്രകടനമാണ് സിനിമയുടെ ടീസർ ഇറങ്ങിയതു മുതൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു അതുപോലെ തന്നെയാണ് ചിത്രത്തിൽ ഗംഭീര പ്രകടനമാണ് ഇന്ദ്രൻസ് കാഴ്ചവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദുർഗാകൃഷ്ണയും ധ്യാൻ ശ്രീനിവാസനും അവരുടെ റോളുകൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യത്യസ്ത പ്രമേയമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ചില സംഭവങ്ങളെ വളരെ മനോഹരമായി സ്ക്രീനിൽ കൊണ്ടുവരാൻ രതീഷ് രഘുനന്ദൻ എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട് രണ്ടു മണിക്കൂറും രണ്ട് മിനിറ്റും ദൈർഘ്യമുള്ള ചിത്രം അവസാനം വരെയും ത്രില്ലർ മുകളിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ് ഒരു വീട് ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമയിൽ വന്നു പോകുന്നത് ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലർ ചിത്രം എന്ന് ഉടനെ വിശേഷിപ്പിക്കാം ഒരുപാട് ആക്ഷൻ സീക്വൻസുകളും ചിത്രത്തിലുണ്ട് അതുപോലെ തന്നെ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചപ്പോൾ നിരവധി മറ്റു രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു എന്നാൽ വയലൻസ് കണ്ടന്റ് ഉള്ളത് മാത്രമാണ് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് ജൂഡ് ആന്റണിയും ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തുന്നുണ്ട് എടുത്തു പറയേണ്ടി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിത്രത്തിന്റെ മേക്കിംഗ് തന്നെയാണ് മനോജ് പിള്ളയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് യൂസഫാണ് എഡിറ്റർ വില്യം ഫ്രാൻസിൻ്റെതാണ് സംഗീതം പശ്ചാത്തല സംഗീതവും ചിത്രത്തിൽ ഗംഭീരമായിരുന്നു തിയേറ്റർ മൂളിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ഉടൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ചിത്രം തരുന്നതും അതുപോലെ തന്നെ ചിത്രം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം